കാഴ്ചക്കാർക്കും കച്ചവടക്കാർക്കുമൊപ്പം കലോത്സവ വേദിക്ക് പുറത്തെ കാഴ്ചകളിൽ ഭാവി പ്രവചിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. ചീട്ടെടുത്താൽ ഭാവി പറയുന്ന തത്ത ഇത്തവണ പ്രവചിച്ചത് കലോത്സവ വിജയം ആർക്കൊപ്പം എന്നാണ്. ചീട്ടെടുത്താൽ തത്തമ്മ ഭാവി പറയും. അപ്പോൾ ഒരു സംശയം, ചീട്ടെടുക്കുന്ന ആളുടെ ഭാവി മാത്രമേ തത്തമ്മ പറയുകയുള്ളോ, അതോ ഈ കലോത്സവത്തിന്റെ ഭാവി തന്നെ തത്തമ്മ പറഞ്ഞു കളയുമോ? ഉള്ളിൽ തോന്നിയ സംശയം ആശാട്ടിയോട് തന്നെ ചോദിച്ചു. ഉത്തരം അപ്പോൾ തന്നെ കിട്ടി. സംശയം ലെവലേശം വേണ്ട, തത്തമ്മ എന്തും പ്രവചിക്കും. പിന്നെ മടിച്ചില്ല, ദക്ഷിണ വെച്ച് ഒരു ചീട്ടെടുത്തു. തത്തമ്മ വെളിയിലിറങ്ങും മുൻപ് ആശാട്ടിയുടെ നിർദ്ദേശം ഒരു ജില്ല മനസ്സിലോർക്കണം. വേറെന്തോർക്കാൻ, സ്വന്തം നാട് തന്നെ അങ്ങ് ഓർത്തു. പിന്നെ വൈകിയില്ല, തത്തമ്മ വെളിയിലിറങ്ങി കലോത്സവഭാവിയുടെ ചീട്ടെടുത്തു. കലോത്സവഭാവി ആശാട്ടിയുടെ കയ്യിൽ കൊടുത്ത് തത്തമ്മ തിരിച്ച് കൂട്ടിലേക്ക്. ഇനി ആശാട്ടിയുടെ ഊഴം കിട്ടിയത് മുരുകനാണ്. സംശയം വേണ്ട, കിരീടം മനസ്സിൽ ചിന്തിച്ച ജില്ലയ്ക്ക് തന്നെ. മനസ്സിൽ വിചാരിച്ച ജില്ല തന്നെ ജയിക്കാൻ ലക്ഷണം ഉണ്ട്. പരാജയപ്പെടില്ല, ജയിക്കോ ജയിക്കില്ലേ എന്ന പല മനസ്സ് പല ചിന്ത വേണ്ട. ഒരു മനസ്സാല കണ്ട് ഇരുന്നോളൂ. അവിടെ കൊണ്ട് പല ഇന്നും കൈകൊണ്ട് അനുഭവങ്ങൾ കിട്ടാനും ജയിക്കേണ്ട സ്ഥാനമാണ് രേഖയിൽ തുടങ്ങി നിൽക്കുന്ന. തത്തമ്മയിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാവാം ഫലപ്രഖ്യാപനത്തിൽ ആശാട്ടിക്ക് പൂർണ്ണ തൃപ്തി. ഒപ്പം മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസവും. മനസ്സിലൊരു ജില്ലയോർക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമെത്തിയത് സ്വന്തം നാടായ പാലക്കാടാണ്. എന്തായാലും കാത്തിരിക്കാം തത്തമ്മയുടെ പ്രവചനം ശരിയാണോന്നറിയാൻ. ക്യാമറമാൻ രമേശ് നന്മാർക്കൊപ്പം നിഖിൽ രാജു, ടീം റിപ്പോർട്ടർ.